हाय फ्रेंड्स केपीसीएचएसएस चंगादिकूट यूट्यूब ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിജി പട്ടാനൂർ. ലൈബ്രറി കൗൺസിൽ നേതൃസമിതികളിലെ വിവിധ വായനശാലകളിൽ 2021 ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ വായനാ പക്ഷാചരണം ആചരിക്കുകയാണല്ലോ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം ഉണ്ടാക്കുക എന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച പ്രൊഫസർ പി എൻ പണിക്കറുടെ ചരമദിനവും ഐ വി ദാസിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ ജൂലൈ 1 പുസ്തക പരിചയം നടക്കുകയുണ്ടായി. എം മുകുന്ദൻ എഴുതിയ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു കണ്ണൂർ സ്വദേശി വിനീത് ആയാടത്തിൽ. നമുക്ക് അദ്ദേഹത്തെ ശ്രദ്ധിക്കാം. നന്ദി. പ്രിയരേ, വായനാ പക്ഷാചരണം 2021 ലൈബ്രറി കൗൺസിൽ നേതൃസമിതികൾ സംയുക്തമായി നടത്തുന്ന ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷവും ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി അർപ്പിക്കുന്നു. ഈ പരിപാടി എന്നും ഉച്ചസ്ഥായിൽ എത്തി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിർവഹിക്കട്ടെ. ജൂലൈ 1 പി കേശവദേവ് ചരമദിനവും എൻ പി മുഹമ്മദ് ജന്മദിനവുമാണല്ലോ. അവർക്ക് പ്രണാമം അർപ്പിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ എളിയവന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. പ്രശസ്തനായ നോവലിസ്റ്റ് എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകത്തെയാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് വായിച്ചവർക്ക് പരിചയപ്പെടുത്തലല്ല, ഓർമ്മപ്പെടുത്തലാണ്. ഉത്തര കേരളത്തിലുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്നു മാഹിയുടെ പൂർവകാല ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രശസ്തമായ മലയാള നോവലാണ് ആ നാട്ടുകാരൻ കൂടിയായ എം മുകുന്ദൻ എഴുതിയ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. 1974 ഈ കൃതി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. മയ്യഴിയുടെ ആരും പറയാത്ത കഥകളിലൂടെ ദേശത്തിൻ്റെ ആത്മാവിലേക്കാണ് വായനക്കാരെ കഥാകൃത്ത് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് മാഹിയെന്ന മുൻ ഫ്രഞ്ച് കോളനിയുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ അന്തരീക്ഷം. തദ്ദേശീയമായ വിശ്വാസങ്ങളും ഇതിഹാസങ്ങൾ പോലും ഫ്രഞ്ച് സംസ്കാരവുമായി ഉൾച്ചേർന്ന് നവഭാവം കൈക്കൊണ്ടിട്ടുണ്ട്. മയ്യഴിയുടെ സമര പോരാട്ടത്തിൻ്റെ കഥയാണിത്. ജന്മനാടിൻ്റെ ഭൂതകാലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന മയ്യഴിയുടെ കഥാകാരൻ മലയാള സാഹിത്യത്തിന് സമ്മാനിച്ച അമൂല്യനിധി. കഥ ചുരുക്കത്തിൽ പറയട്ടെ. ഫ്രഞ്ച് മാഹിയിൽ ജനിച്ച് ഇന്റർമീഡിയറ്റ് പരീക്ഷ പോണ്ടിച്ചേരിയിൽ നിന്ന് ബക്കലോറ പരീക്ഷയും പാസായ യുവാവും ക്ഷുഭിത യൗവനത്തിൻ്റെ പ്രതീകവുമാണ് കഥാനായകനായ ദാസൻ. ദാസന് മയ്യഴിയിൽ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനോ ഫ്രാൻസിൽ ഉപരിപഠനത്തിന് ചേരുവാനോ അവസരമുണ്ടായിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ദേശീയവാദിയുമായിരുന്ന കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ സ്വാധീനത്തിൽ ദാസൻ ഫ്രഞ്ച് അധിനിവേശത്തിനെതിരെ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ പഴയ തലമുറയിൽപ്പെട്ട കുറുമ്പി അമ്മയെപ്പോലുള്ള ഫ്രഞ്ച് സർക്കാരിനോടുള്ള കൂറുള്ളവരും അവിടെ ഏറെയാണ്. നിലവിലെ ജീവിതത്തിൽ അവർ സംതൃപ്തരാണ്. ഈ രണ്ടു തലമുറകളുടെ ആശയ സംഘടനകളിലൂടെ പുതിയൊരു വിപ്ലവാനന്തരീക്ഷം മാഹിയിൽ രൂപപ്പെടുത്തുന്നതിൻ്റെ കഥയാണ് നോവൽ വരച്ചു കാട്ടുന്നത്. ഫ്രഞ്ച് സർക്കാർ വച്ചു നീട്ടിയ സർക്കാർ ജോലിയും ഉപരിപഠനവും നിരസിച്ച കമ്മ്യൂണിസ്റ്റുകാരനായ ദാസൻ ഗാന്ധിയൻ കണാരൻ നയിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായി. അതിനിടയിൽ രാഷ്ട്രീയ സാഹചര്യത്തിന് സമാന്തരമായി നീങ്ങുന്നതാണ് ദാസനും കഥാനായിക ചന്ദ്രികയുമായുള്ള പ്രണയകഥയും. അതിലൂടെ മയ്യഴിയിലെ ജീവിതത്തിൻ്റെ സ്വപ്ന സദൃശമായ മറുവശവും കഥാകാരൻ വായനക്കാരുടെ മുമ്പിൽ അതിഭംഗിയായി അവതരിപ്പിക്കുന്നു. ഇതിനിടയിൽ വിപ്ലവകാരി എന്ന് മുദ്രകുത്തി ദാസനെ 12 തടവ് ശിക്ഷ വിധിച്ചു. എന്നാൽ ദാസൻ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട് ഫ്രഞ്ച് സമരം വീണ്ടും ശക്തിപ്പെടുത്തി.
തുടർന്ന് കണാരന്റെയും ദാസന്റെയും ധീര നേതൃത്വത്തിൽ മയ്യഴിയിൽ ആത്മാവിഹ്വാനത്തിന്റെയും പാരതന്ത്ര്യത്തിൽ നിന്നുള്ള മോചനത്തിന്റെയും പ്രതീകമായ ഇന്ത്യൻ പതാക സർക്കാർ ഓഫീസിന് മുകളിൽ പാറിപ്പറക്കുന്നു. പക്ഷേ മറുവശത്ത് ദാസന്റെയും ചന്ദ്രികയുടെയും പ്രണയം ദുരന്തത്തിലേക്ക് നീങ്ങുകയായിരുന്നു. മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വണങ്ങി മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വന്ന ചന്ദ്രിക ആത്മഹത്യ ചെയ്യുന്നു. ദാസനും ഒടുവിൽ ആ പാത പിന്തുടർന്നു. മയ്യഴി ഇന്നും വിശ്വസിക്കുന്നത് അകലെ വെള്ളിയാങ്കല്ലിൽ കാണുന്ന രണ്ട് തുമ്പികൾ അവരുടെ ആത്മാക്കളാണെന്നാണ്. ഒരു ദേശത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഈ നോവൽ അവിടുത്തെ സാധാരണ ജനം നേരിട്ട് യാതനകളുടെ ചിത്രം കൂടി വരച്ചു കാട്ടുന്നു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകൾ ഉണർത്തിയ ദാസൻ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്ന വഴി അവന്റെയും അവന്റെ കുടുംബത്തിന്റെയും ജീവിതം എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതാണ് ഈ നോവലിന്റെ ഇതിവൃത്തം. നോവലിന്റെ ഓരോ കഥാപാത്രവും വായനക്കാർ അടുത്തറിയുന്ന ജീവനുള്ള മനുഷ്യരാണ്. ഗ്രാമീണ ജീവിതത്തിന്റെ ആത്മാവിലേക്ക് നയിക്കപ്പെടുമ്പോൾ വെള്ളിയാങ്കലിലെ കെട്ടുകഥകളും ഇതിഹാസങ്ങളും യാഥാർത്ഥ്യത്തിൽ നിന്ന് ഇഴപിരിഞ്ഞ് വേർപെടുത്താനാവില്ലെന്ന സത്യം വായനക്കാരും തിരിച്ചറിയുന്നു. മലയാളത്തിന്റെ മാസ്റ്റർ പീസുകളിലൊന്നായി വിലയിരുത്തപ്പെട്ട ഈ നോവൽ അനുവാചക ഹൃദയങ്ങളിലൂടെ യാത്ര തുടരുകയാണ്. അവസാനിക്കാത്ത ജനഹൃദയങ്ങളിലൂടെയുള്ള ഒരു യാത്ര. വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും മയ്യഴിപ്പുഴയുടെ തീരത്ത് വായിക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഈ പുസ്തക പരിചയം അയച്ചു കൊടുക്കുകയും വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നിങ്ങളുടെ സ്വന്തം വിനീത് ആയിടത്തിൽ ജയ് ഹിന്ദ്.